ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 5 എപ്പിസോഡ് നമ്പർ 8. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സീസൺ 1 തുടക്കാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിൽ മാത്രമാണ് എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇനി കിടുക്കാജ് സീരീസൊക്കെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ടപ്പോ ടപ്പോ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡ് 8 എന്താ നോക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ കണ്ടത് ബിയോങ്ങും ലഗാർത്തെയും ഉബയെല്ലാം എങ്ങനെയായിരിക്കും അവരോട് യുദ്ധം ചെയ്യുന്നത്, അതെല്ലാം തീരുമാനിക്കുന്നതും കണ്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡ് നമ്മൾ നോക്കാം. അതിന് സിവിൽ വാർ ആഭ്യന്തര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കിങ് ഹാരൻ്റെ ഉള്ള ആൾക്കാരെല്ലാം റെഡി ആവുകയാണ്. നമ്മുടെ ഐവറിൻ്റെ കുതിരണ്ടെല്ലാം കേട്ടുകയാണ്. ഐവർ ആണെങ്കിൽ എഴിഞ്ഞഴിഞ്ഞ് നേരെ കപ്പലിലോട്ട് കയറാൻ വരികയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുന്നുണ്ട്, ദൈവങ്ങൾ എനിക്ക് തന്ന അവസരം ഞാൻ വിനിയോഗിക്കാൻ പോയി ലഗാർത്തെയും കൊല്ലുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സൊക്കെ പറയുന്നുണ്ട്, ഞാനും ലഗാർത്തെ കൊല്ലാൻ തന്നെ പോകും. അപ്പോൾ ഒരു രണ്ടുപേർ ലഗാർത്തെ കൊല്ലാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവിക്കും നമുക്ക് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുന്നുണ്ട്, ലഗാർത്തെ കൊല്ലണക്കാരെ അവരിക്കട്ടെ. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഉബ നിന്റെ ഫ്രണ്ടിൽ വന്നാൽ നീ എന്തായി ഉബയെ ചെയ്യാൻ പോകുന്നത്? നീ അതിലൊരു തീരുമാനം പറയാൻ പറയുമ്പോൾ നമ്മുടെ വിക്സക്ക് പറയുകയാണ്, ഉബ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഉബയും കൊല്ലും, അതെനിക്ക് വലിയൊരു പ്രശസ്തി തന്നെ കിട്ടുമെന്ന് നമ്മുടെ വിക്സക്ക് പറയുകയാണ്. അപ്പോൾ എന്തായി ചെയ്യാൻ പോകുന്നത്? സഹോദരന്മാരെ തമ്മിൽ തല്ലിച്ചാവോ? ഇനി എന്തായി നടക്കാൻ പോകുന്നത്? നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഉബയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഐവറിനെ ഇഷ്ടപ്പെട്ട ഡ്രൈവർ പറയും, അങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ വിക്സകിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. എന്ത് സഹോദരനല്ലേ? ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ആസ്റ്റഡ് ആണെങ്കിൽ യുദ്ധത്തിന് വരാൻ നേരത്ത് കിങ് ഹാരൻ പറയുകയാണ്, നീ യുദ്ധത്തിന് വരേണ്ട, കാരണം നിന്റെ വയറ്റിൽ ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, അവന് നീ തീർച്ചയായും യുദ്ധത്തിന് വരേണ്ട എന്ന് പറയുമ്പോൾ ആസ്റ്റഡ് പറയുകയാണ്, എനിക്ക് യുദ്ധത്തിന് വന്നേ പറ്റൂ, അതിന് എന്നെ നിന്ന് തടയാൻ ആർക്കും പറ്റില്ല എന്ന് നമ്മുടെ ആസ്റ്റഡ് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാരൻ പറയുന്നു, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ നിന്നെ തടയുകയില്ല, നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ആസ്റ്റഡ് അവിടെ പോവുകയാണ്. ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്? യുദ്ധം എങ്ങനെയൊക്കെ നടക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഐവർ ബിഷപ്പ് ഏക്മണിനെ വിളിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് ഏക്മണൻ പറയുന്നു, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, യുവർ ഐനേഴ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ബിഷപ്പ് ഏക്മണൻ പറയുകയാണ്, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, അതിന് അർത്ഥം പോലെ നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയും, ഓ അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഐവർ ബിഷപ്പ് ഏക്മണത്ത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഷപ്പ് ഏക്മണിന് ഐവർ, നിങ്ങളുടെ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബിഷപ്പ് ഏക്മണിൻ്റെ അടുത്ത് പറയുകയാണ്. ബിഷപ്പ് ഏക്മണിന് ആ വാളെടുത്ത് നമ്മുടെ ഐവർ കൊടുക്കുകയാണ്. ഇത് അവരുടെ കയ്യിലിരുന്നാൽ മാത്രം, നിങ്ങളുടെ കയ്യിലിരുന്നാൽ മാത്രം ഇത് മാന്ത്രികം കാണിക്കുമെന്ന് പറഞ്ഞു. അതായത് അത്രയ്ക്ക് പവർഫുൾ വാളാണ്, ഭയങ്കര മൂർച്ചയുള്ള വാളാണെന്നാണ് നമ്മുടെ ഐവർ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, അതിന് നമ്മുടെ ബിഷപ്പ് ഏക്മണിന് ആ വാൾ കൊടുക്കുകയാണ്. ബിഷപ്പ് ഏക്മണിയാണെങ്കിൽ അതെടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിങ് ഹാരൻ്റെ സൈന്യവും ഐവറൊക്കെ കൂടി നേരെ യുദ്ധത്തിന് പോവുകയാണ്. എന്താ സംഭവിക്കുമെന്ന് നോക്കും. ഇതേ സമയത്ത് ബിയോങ്ങും ലഗാർത്തെയും എല്ലാം യുദ്ധത്തിന് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ അവർ നടന്നു വരികയാണ്. ഇതേ സമയത്ത് നമ്മുടെ ടോർവിൻ്റെ മകൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് നിനക്ക് ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ്, നിന്നെ ഞാൻ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞ് നമ്മുടെ ബിയോങ് അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനെ അവന് വിളിച്ചുകൊണ്ട് നേരെ യുദ്ധത്തിന് പോവുകയാണ്. ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്, അത് എനിക്കൊരു ആകാംക്ഷ കൊണ്ട് ഞാൻ പറയുന്നതാണ്. അതിന് നമ്മുടെ ടോർവിൻ്റെ നോക്കുന്ന പോലുമില്ല ബിയോങ്. ടോർവിൻ ഒരുപാട് വിഷമമാണ്. അങ്ങനെ ടോർവിൻ മക്കളെ മാഗ്രിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ടോർവിൻ പോകുന്നത്. അങ്ങനെ ടോർവിനും ഉബയും ഒരുമിച്ച് പോകുന്നതാണ് മാഗ്രിൻ സഹിക്കുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ്ങിനെ കിങ് ഹാരൻ്റെ സഹോദരനെയാണ് കാണിക്കുന്നത്. ബിയോങ് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയുണ്ട് സ്വന്തം സഹോദരനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി? അപ്പോൾ കിങ് ഹാരൻ്റെ സഹോദരൻ തിരിച്ചു ചോദിക്കും, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ, നിങ്ങളും സഹോദരനെതിരെയല്ലേ യുദ്ധം ചെയ്യുന്നത്, എനിക്കൊരു പേടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബിയോങ് തോടെ തട്ടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ് ഒക്കെ കുതിരപ്പുറത്ത് കയറി യുദ്ധത്തിന് പോകാൻ റെഡി ആയിരിക്കുന്നു. അങ്ങനെ വലിയ യുദ്ധം നടക്കാൻ പോകുന്നു, ആഭ്യന്തര യുദ്ധം, സിവിൽ വാർ നടക്കാൻ പോവുകയാണ്. അതിനെല്ലാവരും ഗഡ്കറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് ഫ്ലോക്കി ആണെങ്കിൽ ഫ്ലോക്കിയുടെ ദ്വീപിൽ തന്നെയാണ് ആൾക്കാരെ കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അവർ പണിയൊക്കെ എടുക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കി അവരുടെ ഇടയിൽ സംസാരിക്കുകയാണ്. ഫ്ലോക്കി എന്തായാലും സംസാരിക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെ ഫ്ലോക്കി പറയുകയാണ്, ഇതുവരെ നമുക്ക് ദൈവങ്ങൾ തന്നത് ഒരുപാട് നന്ദിയുള്ള കാര്യങ്ങളാണ്, ദൈവങ്ങളോട് നമ്മൾ നന്ദി പറയണം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അമ്പലം ഉണ്ടാക്കേണ്ടതാണ്. അവർ സ്ഥാപിക്കേണ്ട ഏത് ദൈവത്തെ എന്ന് പറയുമ്പോൾ ഫ്ലോക്കി പറയുക, നമ്മുടെ തോരനാണ് സ്ഥാപിക്കേണ്ട കൃഷിക്കാരുടെ ദൈവത്തെ. അപ്പോൾ ഒരുത്തൻ പറയുക, നമ്മൾ എന്തിനാണ് അമ്പലം പണി, നമുക്ക് കയറി കിടക്കാൻ വീട് പോലുമില്ല, അപ്പോൾ വീടുകളെ പണിയേണ്ടത്. അപ്പോൾ ചിലവർ പറയുക, നമുക്ക് അമ്പലം തന്നെയാണ് പണിയേണ്ടത്. ഫ്ലോക്കി പറഞ്ഞാൽ ശരിയാണ്, കാരണം ദൈവങ്ങൾ നമ്മൾ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവങ്ങളെ നമ്മൾ ആദ്യം സേവിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഒരുത്തൻ പറയുകയാണ്, എൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് അമ്പലം പണിയാന്ന് പറയുന്നു. ശരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു രണ്ടായി തിരിയുകയാണ്. അത് ഫ്ലോക്കി അനുകൂലിക്കുന്ന ആൾക്കാർ, ഫ്ലോക്കി അനുകൂലിക്കാത്ത ആൾക്കാർ, അതിൽ ഒന്നാണ് ഇവൻ. ഇവൻ ഫ്ലോക്കി അനുകൂലിക്കാത്തവനാണ്. ഇവൻ എപ്പോഴും ഫ്ലോക്കി പറയുന്ന കാര്യത്തിനൊക്കെ എതിരാണ് പറയുന്നത്. കാരണം ഫ്ലോക്കിയാണ് ഈ ദ്വീപ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഫ്ലോക്കിയാണ് ശരിക്കും ഇവിടുത്തെ രാജാവ് ആകേണ്ടത്. ശരിക്കും ഇവനിക്ക് രാജാവ് ആകണമെന്നും പറഞ്ഞാണ്, അത് ഇവൻ്റെ മനസ്സിൽ അതാണ്. അങ്ങനെയാണ് ഇവൻ ഇപ്പോൾ ഫ്ലോക്കിയെ എല്ലാത്തിനും ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ രണ്ട് ചേരികളായിട്ട് മാറുകയാണ്. അതിനെ അവരിങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോക്കിയെ കുറ്റപ്പെടുത്തുകയാണ് ഇവൻ്റെ മെയിൻ ലക്ഷ്യം. ഫ്ലോക്കി അനുകൂലിക്കുന്നവരുണ്ട്, ഫ്ലോക്കിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഫ്ലോക്കി അങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരുന്നു, വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്? ഇവർ തമ്മിൽ തെളിച്ചാവുക, അത് സന്തോഷമായിട്ട് ജീവിക്കുക, നമുക്ക് വഴിയെ പോകുന്ന എപ്പിസോഡ് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ.
അപ്പൊ നമുക്ക് ഏകദേശം കഥ മനസ്സിലായിട്ടുണ്ടാവും. ഫ്ലോക്ക് അനുകൂലിക്കുന്നവരുണ്ട്, ഇവനൊക്കെ ഫ്ലോക്ക് അനുകൂലിക്കുന്നവനാണ്. ഇവന്റെ പേരൊക്കെ വഴിയെ നോക്കാം. കഥ മുമ്പോട്ട് പോകുമ്പോൾ ഇനി എന്താക്കി സംഭവിക്കാൻ പോകുന്നത്? ഫ്ലോക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കുക, എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കുക, അതോ തമ്മിച്ചാലും മരിക്കോ? അത് നമുക്ക് വഴിയെ തന്നെ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. അവർക്ക് നേരെ അപ്പൊ കഥ ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് അവർ പറയുന്നത് നമ്മൾ എപ്പോഴും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് പറയുകയാണ്. ഈ പെണ്ണൊക്കെ ഫ്ലോക്ക് അനുകൂലിക്കുന്നത്, ഇവരുടെ പേരൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അതിന് നമുക്ക് കഥ മുമ്പോട്ട് പോയാൽ ഫ്ലോക്ക് ആണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഫ്ലോക്ക് ആണെങ്കിൽ ഒന്നും പറയാം, അവർ തമ്മിൽ തന്നെയാണ് ഇപ്പോൾ അങ്ങ് നീങ്ങുന്നത്. ഇതേ സമയത്താണെങ്കിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. വലിയ രണ്ട് സൈന്യമാണ് വന്നിരിക്കുന്നത്. കിങ് ഹാരൽഡ് ഉണ്ട്, കിങ് ഹാരൽഡ് സഹോദരനുണ്ട്, ഉബയുണ്ട്, ഐവർ ഉണ്ട്, വിക്സക് ഉണ്ട്, ബിയോങ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങ് യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ വേറെ ലെവൽ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. വലിയ രണ്ട് സൈന്യമാണ് വന്നിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധം, സിവിൽ വാറാണ് നടക്കാൻ പോകുന്നത്. അതിന് ഇനി എന്തായാലും സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്തായിരിക്കും? യുദ്ധം നടക്കുമോ? യുദ്ധം ഇപ്പോൾ തന്നെ തുടങ്ങുമോ? എല്ലാം നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടോ? നിങ്ങൾ നോക്കി തന്നെ നിന്നോ? ഇപ്പോൾ തന്നെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയത്തില്ല ഗാഥ പറയുകയാണ്, ഈ യുദ്ധം നടക്കാൻ പാടില്ല. കാരണം റഗനേൻ്റെ മക്കൾ തമ്മിൽ ചലിച്ചാവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അവൻ നമുക്കൊരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അവരോട് പറയാമെന്ന് പറയുകയാണ്. അതായത് സമാധാന ചർച്ച നടക്കുമോ? അതായത് എന്തായാലും നടക്കാമോന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ലഗാജ പറയുകയാണ്, ആരാണ് അങ്ങോട്ട് പോകുന്നത്? ഞാൻ രണ്ടുപേരാണ് അയക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ബിയോങ് ചാടി പറയുകയാണ്, എനിക്ക് പോകാൻ ഒരു കുഴപ്പമില്ലാന്ന് പറയുകയാണ്. അതിന് ബിയോങ്ങിൻ്റെ ഒപ്പം ഇനി ആരായിരിക്കും പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ബിയോങ്ങിൻ്റെ ഒപ്പം പോകുന്നത് കിങ് ഹാലിൻ്റെ സഹോദരനും ആണ്. ബിയോങ്ങും കിങ് ഹാലിൻ്റെ സഹോദരനുമാണ്. സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ചെല്ലുന്നത്. ഇതേ സമയത്ത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും സമാധാനത്തിന് വേണ്ടി അവർ വരുന്നത്. അതിന് അവിടെ കിങ് ഹാലിന് കാര്യം മനസ്സിലായി. കിങ് ഹാരലിൻ്റെ വിക്സൊക്കെ നേരെ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. രണ്ടുപേരാണ് പോകുന്നത്. ഇനി എന്തായി സംഭവിക്കാൻ നമുക്ക് നോക്കാം. അതിന് നമ്മുടെ ബിയോങ് പറയുകയാണ്, യുദ്ധം വേണമെങ്കിൽ യുദ്ധമാകാം, അതിനു മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും സമാധാനത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റി നമ്മുടെ കുറേ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് കിങ് ഹാലിന് പറയുകയാണ്, അത് തന്നെയാണ് എനിക്കും വേണ്ടത്, എനിക്ക് യുദ്ധത്തിനോടൊരു താല്പര്യമില്ല, സമാധാനം വേണമെങ്കിൽ സമാധാനമാകുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാരൽഡ് ഒരു കാര്യം പറയുന്നുണ്ട്, സമാധാനത്തിന് വേണമെങ്കിൽ രണ്ട് ആൾക്കാരെ കൈമാറും, രണ്ട് ബന്ധുക്കളെ കൈമാറണമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ് പറയുന്നുണ്ട്, അത് ശരിയാണ്, നിന്റെ സഹോദരൻ നീ കൊണ്ടുപോയി. അതായത് നമ്മുടെ കിങ് ഹാരൽഡിൻ്റെ സഹോദരനെ കിങ് ഹാരൽഡ് കൊണ്ടുപോകും, അതായത് ബിയോങ്ങിൻ്റെ സഹോദരൻ വിക്സകിനും ബിയോങ് കൊണ്ടുപോകും. അങ്ങനെ സമാധാനത്തിന് വേണ്ടി അവർ പറയുന്നത്. അങ്ങനെ യുദ്ധത്തിൽ കൈമാറുന്ന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർ സമാധാനത്തിന് കൈമാറുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ, ഒരാളെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈമാറുന്നത്. അതിന് അവിടെ വിക്സക്ക് ബിയോവിൻ്റെ ഒപ്പം പോകാൻ റെഡി ആയിരിക്കുന്നു. കിങ് ഹാലിൻ്റെ സഹോദരൻ കിങ് ഹാലിൻ്റെ ഒപ്പം പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. ഇനി എന്താക്കി സംഭവിക്കാൻ പോകുന്നത്? സമാധാന ചർച്ച ശരിയാവുകയോ അതോ യുദ്ധം നടക്കുമോ, ഇതെല്ലാം നമുക്ക് വഴിയെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും, ആരും അടിച്ചിട്ട് കാണരുത് മക്കളെ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഉബയും വിക്സക്കും സംസാരിക്കുകയാണ്. ഐവറിനെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്സക്ക് പറയുന്നുണ്ട്, അവൻ ഐവറാണ്, അവനക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയുക. ഇതേ സമയത്ത് ഉബ ചോദിക്കുന്നുണ്ട്, നീ അന്ന് കപ്പലിൽ ഇറങ്ങിയത് നിനക്ക് ഇപ്പോൾ ബുദ്ധിമോശമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ വിക്സക്കിനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്സക്ക് പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു തോന്നുന്നില്ലാന്ന് പറയുകയാണ്. നീ എന്തിനാണ് അങ്ങനെ ഇറങ്ങിയത്? ഞാൻ നിന്റെ സഹോദരനാണ്. അപ്പോൾ നമ്മുടെ വിക്സക്ക് പറയുകയാണ്, ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നു, നീ എന്നെ എപ്പോഴും വില കുറച്ചാണ് കാണുന്നത് എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ഉബ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ബിഷപ്പ് ഏക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്സക്ക് പറയുകയാണ്, ഐവർ അവനെ തടവിലാക്കുകയും അവനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബിഷപ്പ് ഏക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്ക് പറയുകയാണ്, അദ്ദേഹം ഒരു മികച്ച യോദ്ധാണ്, ഗ്രേറ്റ് വാറിയറാണ്, നിങ്ങൾക്ക് വേണേൽ പിന്തിരിഞ്ഞ് പോകാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലഗാത്തെന്ന് പറയുകയാണ് വിക്സക്കിനോട്, നമുക്ക് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയേ പറ്റൂ, കാരണം കുറേ ആൾക്കാർ നമ്മൾ എന്തിനാണ് കൊല്ലുന്നത്, നമുക്ക് എങ്ങനെ സമാധാനത്തിലൂടെ യുദ്ധം നിർത്തിയേ പറ്റൂ, അതിനുവേണ്ടി ഇനി എന്നെ സഹായിച്ചേ പറ്റൂ വിക്സക്ക് എന്ന് നമ്മൾ ലഗാർത്തെ പറയുകയാണ്. ഇതേ സമയത്താണ് കിങ് ഹാരൽഡിൻ്റെ സഹോദരനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുകയാണ്, നീ എന്തിനാണ് ബിയോങ്ങിന് യുദ്ധം ചെയ്യുന്നത്, ഞാനാണ് നിന്റെ സഹോദരൻ, നീ എൻ്റെ ഒപ്പമാണ് നിൽക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് സഹോദരൻ പറയുകയാണ്, ബിയോങ്ങിനെ ജീവൻ രക്ഷിച്ചതാണ്, പിന്നെ ഞാൻ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്, ബിയോങ്ങിനൊപ്പം മാത്രമാണ് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം ഒരു ആപത്ത് കാലത്ത് എന്നെ ബിയോങ്ങാണ് സഹായിച്ചതെന്ന് പറയുകയാണ്. ഇത്രയും പോരെ, എന്നെ സഹായിച്ചതിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഐവർ പറയുകയാണ്, തീർച്ചയായിട്ടും അല്ല, കാരണം നീ നിന്റെ സ്വന്തം സഹോദരൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, കാരണം ഒരാളെ രക്ഷിക്കേണ്ടത് ഒരാളുടെ കടമയാണ്, നീ ബിയോങ്ങിൻ്റെ ഒപ്പമാണ് പോയത്, ബിയോങ് നിന്നെ രക്ഷിക്കേണ്ട കടമയാണ്, അല്ലാണ്ട് നീ വേറൊന്നും ചെയ്തിട്ടില്ല, നീ നിന്റെ സ്വന്തം സഹോദരൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാണ്ട് സുഹൃത്തിൻ്റെ ഒപ്പമല്ല നിൽക്കേണ്ടത് എന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. കിങ് ഹാലിൻ്റെ സഹോദരൻ ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ബിഷപ്പ് ഏക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിർത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് പേടിയായത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവൻ പോകുമെന്ന് വിചാരിച്ചാണ് ചോദിക്കുമ്പോൾ നമ്മുടെ ഐവർ ചിരിച്ചുകൊണ്ട് പറയുക, തീർച്ചയായിട്ടും അല്ല, കാരണം അദ്ദേഹം ഒരു മികച്ച യോദ്ധാവാണ്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുന്നത്, എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ നിൻ്റെ സ്വന്തം സഹോദരൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാണ്ട് ബിയോങ്ങിൻ്റെ ഒപ്പമല്ല എന്നും പറഞ്ഞ് നമ്മുടെ ഐവർ അവിടെ നിന്ന് എഴിഞ്ഞു പോവുകയാണ്. ഇനി എന്തായാലും സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇതേ സമയത്താണ് ബിഷപ്പ് ഏക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിഷപ്പ് ഏക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ ഉബേർജിന്ന് വിക്സൊക്കെ ഇരിക്കുകയാണ്, നമ്മുടെ ഉബേ വിക്സകിനത് പറയുകയാണ്, അവരുടെ തെറ്റായ ഭാഗത്താണ് നിൽക്കുന്നത്, നീ പിന്നെ എന്തിനാണ് നീ അവൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്ക് ഒരു കാര്യം പറയാൻ പറയുമ്പോൾ ഉബ പറയുകയാണ്, അവൻ നിൻ്റെ സഹോദരനായതുകൊണ്ട് മാത്രമാണെന്ന് പറയരുത്, ഞാൻ നിൻ്റെ സഹോദരനാണ്.
അങ്ങനെ ഉപ പറയുകയാണ്, ഐവന്റെ അപ്പം നീ എന്തിനാ നിന്റെ ജീവൻ നീ അപകടത്തിലാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്സക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ ജീവൻ ആർക്ക് വേണ്ടി ബലി കഴിക്കണമെന്ന് ദൈവങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉപ പറയുകയാണ്, ശരിക്കും അത് തെറ്റാണ്, കാരണം നിന്റെ തീരുമാനത്തിന് ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നുണ്ടാവും. നീ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, ആർക്ക് വേണ്ടി നിന്റെ ജീവൻ കളയണമെന്നെല്ലാം ദൈവം നിനക്ക് തീരുമാനിക്കാൻ വേണ്ടി ഒരു അവസരം തന്നതാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. നീ ഒരിക്കലും അവന്റെ പക്ഷത്ത് യുദ്ധം ചെയ്യരുത്, എനിക്ക് നിന്നെ ഒരിക്കലും കൊല്ലാൻ വയ്യ, കാരണം നീ എന്റെ സ്വന്തം സഹോദരനാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലാൻ വയ്യ എന്ന് നമ്മുടെ ഉപ്പ പറഞ്ഞ് മനസ്സിലാകും. നീ പോവരുതെന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് കിങ് ഹാരൻ പറയുന്നുണ്ട്, നീ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സഹോദരൻ, നീ ഒരിക്കലും എന്നോട് പോവരുത്, കിങ് ഹാരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കിങ് ഹാരൻ സഹോദരൻ അതിലൊന്നും വീടുന്നില്ല, ബിയോങ്ങിനൊപ്പം നിൽക്കാൻ തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കൂടിയിരിക്കുകയാണ്, രണ്ടാൾക്കാരും കൂടിയിരിക്കുന്നു, രണ്ടാൾക്കാരും സാന്നിധ്യത്തിലുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്. ഇനി എന്തായാലും സംഭവിക്കുന്നത് നോക്കാം. ഈ സമയത്ത് നമ്മുടെ ബിയോങ് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ അച്ഛനെങ്കിലും ഓർത്ത് നമ്മൾ യുദ്ധം നിർത്തണം, കാരണം ഇത്ര ആൾക്കാരെ നമ്മൾ കൊല്ലരുത്, കാരണം സിവിൽ വാർ എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്ക് നഷ്ടമാണ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ആർക്കും ഒരു ലാഭവും ഉണ്ടാവില്ലെന്ന് പറയുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു നമ്മുടെ ബിയോങ് ഐവന്റെ അടുത്തും വിക്സക്കിന്റെ അടുത്തും. നമ്മൾ എന്തിനാണ് നമ്മൾ തമ്മിൽ തല്ലി ചാവുന്നത്, നമുക്ക് ഈ രണ്ട് സൈന്യത്തെയും യോജിപ്പിച്ച് നമുക്ക് വേറെ എന്തിനും ചെയ്യാമെന്ന് പറയുമ്പോൾ ഉബയും പറയുകയാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലഗാതെ പറയുകയാണ്, ഗഡ്കഡി ഇപ്പോൾ കാണുന്ന അവസ്ഥയിലാക്കി, ഞാനും എൻ്റെ ഭർത്താവ് റഗനിൽ ഓത്ബർഗുമാണ്, അതുകൊണ്ട് എനിക്ക് ഗഡ്കഡിലെ റാണിയാവാൻ ഏറ്റവും കൂടുതൽ അധികാരമെന്ന് നമ്മുടെ ലഗാതെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻ്റെ സഹോദരൻ പറഞ്ഞുകൊണ്ട്, നമുക്ക് യുദ്ധം വേണ്ട, നമുക്ക് സമാധാനം മാത്രം പോരെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്ത് മരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാരൻ്റാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കിങ് ഹാരൻ പറയുക നീ എൻ്റെ ഒപ്പം നിൽക്കാനാണ് പറയുന്നത്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബിയോങ് പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്, നമുക്ക് ഈ ഇന്ന് സമാധാനത്തിലൂടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പാടില്ല, വേറെ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവൻ തന്നെ കളയുന്നത്. ഈ സമയത്ത് നമ്മുടെ ലഗാർത്ത ഐവനെ തന്നെ സംസാരിക്കുകയാണ്, ഐവർ നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ ജീവൻ വെറുതെ കളയരുത്, നീ റഗ്നറിൻ്റെ ഒരു മകനാണ്, എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ഒരു ആവശ്യവുമില്ല, നമുക്ക് ഒരുമിച്ച് നിന്നാൽ പല കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് നമ്മൾ ലഗാർത്ത പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ലഗാത്ത ഒരു കാര്യം പറയുന്നത്, നീ നിന്റെ സ്വന്തം സഹോദരന്മാർക്കെതിരെ യുദ്ധം ചെയ്താൽ നിന്നെ ആൾക്കാർ ശരിക്കും മോശമായ ആളാണെന്ന് മാത്രമാണ് മനസ്സിലാക്കുള്ളൂ. അതേസമയത്ത് നിന്റെ സ്വന്തം സഹോദരന്മാർ നിന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയുന്നത് ദൈവം നിന്നെ തോൽപ്പിച്ചത് മാത്രമാണ്, വേറെ എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്, നിനക്ക് എന്ത് ലാഭമാണ് ഇതിന് കിട്ടാൻ പോകുന്നത് ഐവറെന്ന് നമ്മൾ ലഗാർത്ത് ചോദിക്കുകയാണ്. നമുക്ക് എന്തിനാണ് യുദ്ധം എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ഉപ പറയുകയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് വരെ തെറ്റ് വന്നിട്ട് നീ എന്നോട് ക്ഷമിക്കുക, നമുക്ക് യുദ്ധത്തിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ നമ്മുടെ ജീവൻ എന്തിനാണ് കളയുന്നത്, എന്തിനാണ് നമ്മുടെ ജനങ്ങളുടെ ജീവൻ കളയുന്നത് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ കുറേ നേരം ആലോചിച്ചിട്ട് എണീച്ച് നിൽക്കുകയാണ്, എന്തിനാണ് എണീച്ച് നിൽക്കാമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുകയാണ്, അന്ന് നമുക്ക് യുദ്ധം വേണം, നമുക്ക് സമാധാനത്തിലൂടെ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കാതെ പറയുകയാണ്. നമ്മുടെ കിങ് ഹാരൻ ശരിക്കും ഷോക്കായിട്ടിരിക്കുകയാണ്, കിങ് ഹാരൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരും കിങ് ഹാരൻ യുദ്ധം മാത്രമാണ് വേണ്ടത്, കിങ് ഹാരൻ ഗഡ്കഡിൻ്റെ രാജാവാകണം. അത് നമ്മുടെ കിങ് ഹാരൻ പറയുകയാണ്, ഐവർ നിങ്ങൾ എന്താണ് പറയുന്നത്, നിനക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഐവർ എന്നാണ് കിങ് ഹാരൻ പറയുന്നത്. നീ എന്താ ആളെ കളിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഐവർ പറയുകയാണ്, എനിക്കിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല, കാരണം എൻ്റെ ഒരു സഹോദരൻ സിഗരറ്റ് പോയതിൽ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്, ഇനിയും എൻ്റെ സഹോദരന്മാരെ കളയാൻ എനിക്ക് പറ്റില്ല കിങ് ഹാരൻ്റെന്ന് നമ്മുടെ ഐവർ പറഞ്ഞ് മനസ്സിലാക്കണം. ഐവറിന് പെട്ടെന്ന് മനസ്സിലായി, ഇനി എന്താക്കി ഐവറിന് മനസ്സിലാക്കുക, തന്ത്രം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം, എനിക്ക് യുദ്ധം ചെയ്യാൻ ഒരു താല്പര്യമില്ല, നമുക്ക് സമാധാനം മതിയെന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. എന്തായിരിക്കും ഐവർ പെട്ടത് മാറാൻ തോന്നിയത്, ഐവറിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഇതേ സമയത്ത് കിങ് ഹാരൻ്റ് ലഗാർത്തിനെ നോക്കുന്നുണ്ട്, ലഗാർത്തിനെ കിങ് ഹാരൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇനി എന്തൊക്കെ സമാധാന ചർച്ച നമുക്ക് നോക്കാം, എങ്ങനെയായിരിക്കും അവർ സമാധാന ചർച്ചയിലൂടെ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചത് മദ്യമൊക്കെ കുടിച്ചാണ് സമാധാന ചർച്ച നടത്താൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നോക്കാം. പക്ഷേ കിങ് ഹാരൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സമാധാനം, മദ്യം ഒഴിച്ചു കളയുകയാണ്. കിങ് ഹാരൻ്റെ സഹോദരൻ സ്കോട്ട് എന്ന് പറയുമ്പോൾ ഒഴിച്ചു കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഐവർ ഉബയം നോക്കുന്നുണ്ട്, അതിന് മദ്യ ഗ്ലാസ് എന്താ ചെയ്യാമോ നമുക്ക് നോക്കാം. ആ മദ്യം വരുന്ന നേരെ നമ്മുടെ ഉബയുടെ മുഖത്തോട്ട് ഒഴിക്കുകയാണ്, ഓ ഇതായിരിക്കും അവരുടെ സമാധാനമല്ല, ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന നോക്കാം. അതിന് നമ്മുടെ ഐവർ ഒരു കാര്യം പറയുക, എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറയാം, എൻ്റെ കണ്ണ് എത്ര ബ്ലൂ ആയിട്ടിരിക്കുന്നുവെന്ന് നീ ഇപ്പോൾ തന്നെ പറയാൻ പറയുകയാണ്. കാരണം നമ്മുടെ ഐവറിൻ്റെ കണ്ണ് ബ്ലൂ ആവുന്നതിൻ്റെ കാര്യം വെച്ചാൽ അവൻ്റെ എല്ലുകൾ ശരിക്കും ദുർബലമാവുമ്പോൾ മാത്രമാണ് കണ്ണ് ശരിക്കും ബ്ലൂ ആകുകയുള്ളൂ, അതെല്ലാവരും മനസ്സിലാക്കിക്കോ. അത് കഥയിൽ ഇനിയും ആവശ്യം വരും, അവൻ്റെ കണ്ണ് ശരിക്കും ബ്ലൂ ആകുമ്പോൾ കാലിൻ്റെ എല്ലുകൾ ശരിക്കും ഒടിയാൻ പോകും, അത്രയേ ഉള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ ഉപ പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുക, എൻ്റെ കാലിൻ്റെ എല്ല് ദുർബലമായിരിക്കും, പക്ഷേ എൻ്റെ വാക്കും ഒരിക്കലും ദുർബലമായിരിക്കില്ല, ഞാൻ തീർച്ചയായും ലഗാർത്തിയോട് യുദ്ധം ചെയ്യും, എൻ്റെ അമ്മയെ കൊന്ന ലഗാർത്തി ഞാൻ തീർച്ചയായിട്ടും കൊല്ലുമെന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ, നമ്മുടെ അമ്മയാണ് അവർ കൊന്നിരിക്കുന്നത്, നീ എങ്ങനെയാണ് ക്ഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് നിൻ്റെ സ്വന്തം അമ്മയെക്കൊന്ന ആളോട് ക്ഷമിക്കാൻ പറ്റുന്നത്, എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ഉബ അങ്ങനെ തിരിഞ്ഞു, ഉബയുടെ പുറത്തൊരു അറ്റടി അടിക്കുകയാണ്, ഞാൻ തീർച്ചയായിട്ടും ലഗാർത്തെ കൊല്ലും, അത് ഉറപ്പാണെന്ന് പറയുകയാണ്. അത് നമ്മൾ ഉബയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, ഉബക്കാണ് ശരിക്കും ദേഷ്യം കഴിഞ്ഞ നമ്മുടെ ബിയോ അങ്ങനെ ചാടി എണീക്കുകയാണ്, ഞാൻ തീർച്ചയായിട്ടും കൊല്ലും കൊല്ലുമെന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് ലഗാർത്തെ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലഗാർത്തെ മദ്യങ്ങൾ ഒഴിച്ചു കളിക്കുകയാണ്, ലഗാർത്ത സമാധാനം വേണ്ടി ഒരു കുന്തുമണെന്ന് പറയുകയാണ്. നമ്മുടെ ലഗാർത്തെ പറയുകയാണ്, നീ ശ്രമിച്ചു നോക്കൂ കുട്ടാ, എന്നെ കൊല്ലാൻ പറ്റും, നീ ശ്രമിച്ചു നോക്കട്ടോ ഐവർ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറഞ്ഞ് തീർച്ചയായിട്ടും ശ്രമിക്കുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത്
സമയത്ത് നമ്മുടെ ഐവർ പറയുകയാണ്, ഒരു കാലത്ത് നീ എൻ്റെ ഒരു കാലായിരുന്നു ഉബേ, നീ ഇപ്പോൾ എൻ്റെ സഹോദരനും പോലും അല്ല എന്ന് നമ്മുടെ ഐവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമ്മുടെ കിങ് ഹാലിന് സന്തോഷമായി കിങ് ഹാലിനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കിങ് ഹാലിന് സമാധാനമായി കിങ് ഹാലിന് യുദ്ധം മാത്രമാണ് വേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ഐവർ പറയുന്നു, ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം, കട്ട് ഇവിടെ നിങ്ങൾ പോയാൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാന്ന് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഓടിപ്പോക്കോ എന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ബിയോങ് ആണെങ്കിൽ ഒന്നും നോക്കില്ല, വാളങ്ങളുടെ അരയെന്ന് ഊരിടുക്കുകയാണ്. അപ്പോൾ യുദ്ധം നടക്കാൻ പോവുകയാണ്, നമ്മൾ കാത്തിരുന്ന യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും യുദ്ധം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ എല്ലാവരും വാളുകൾ ഊരുകയാണ്. ഇനി എങ്ങനെയായിരിക്കും യുദ്ധം നടക്കാൻ പോകുന്നത്? അപ്പോൾ തന്നെ യുദ്ധം നടക്കുമോ? ഈ സമയത്ത് ഉപ വരുമ്പോൾ ലഗാർത്ത് അടിഞ്ഞിടുന്നത്, ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ മതി, അതായത് ഇപ്പോൾ തന്നെ നടക്കുമ്പോൾ ഇവിടെ വെച്ച് വേണ്ടതാണ് നമ്മൾ ലഗാർത്ത് ഉദ്ദേശിച്ചത്. അതിനെ ഇനി എവിടെ വെച്ചാൽ യുദ്ധം നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ ഇത്ര നേരം യുദ്ധം നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡ് സഹോദരൻ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ഉറപ്പിച്ചു എന്നെ വിട്ട് പോകാൻ വേണ്ടി നീ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ കിങ് ഹാൻഡ് ചോദിക്കുകയാണ്. നമ്മുടെ കിങ് ഹാൻഡ് സഹോദരൻ പറയുകയാണ്, തീർച്ചയാണ്, കാരണം എൻ്റെ ജീവൻ രക്ഷിച്ചത് ബിയോങ് അയൻസൈഡ്, ഞാൻ ബിയോങ്ങിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാൻഡ് പറയുകയാണ്, നീ അവൻ്റെ രക്തമല്ല, നീ എൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ രക്തത്തെക്കാളും വലുതാണ് കടപ്പാടെന്ന് കിങ് ഹാരലിൻ്റെ സഹോദരൻ പറയുകയാണ്. ഇതേ സമയത്ത് കിങ് ഹാരലിന് ശരിക്കും വിഷമം വരുന്നുണ്ട്, കാരണം ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവനെ തിരിഞ്ഞ് നടക്കാൻ പോകുന്നത് കാണിച്ചിട്ട് തിരിഞ്ഞ് രട്ടിയടിക്കാൻ അവൻ്റെ മുഖത്ത് നോക്കി. അവിടെ കിങ് ഹാരലിൻ്റെ ഒരു കാര്യം കൂടി അവനോട് പറയുന്നു, നീ ഒരു കാര്യം ഓർത്ത് വെച്ചോ, തീർച്ചയായിട്ടും ഞാനായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്ന സഹോദരായിരുന്നു. നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇനി എന്തായിരിക്കും, എപ്പോഴാണ് യുദ്ധം നടക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും യുദ്ധം നടക്കാൻ പോകുന്നത്, എവിടെ വെച്ചായിരിക്കും യുദ്ധം നടക്കാൻ പോകുന്നത്, എല്ലാം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇതേ സമയത്താണ് ബേസിക്സ് ആണ്, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചോടി യുദ്ധം നടക്കാൻ പോകുമ്പോൾ ബേസിക്സ് ആണ്. ബേസിക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓ, ഏതൽ വോൾഫ് മകനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, നമ്മുടെ വൈക്കിങ്സിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജൂഡിത്തും ആൽഫ്രഡും സംസാരിച്ചിരിക്കുകയായിരിക്കും, എന്തായി സംസാരിക്കാം നമുക്ക് നോക്കാം. അവർ സംസാരിച്ചിരിക്കും, നമ്മുടെ ആൽഫ്രഡ് ലിൻഡിസ് ഫാനിൽ പോയില്ല, ആ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നിനക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ കിട്ടി, എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, അവിടെ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല, എനിക്ക് അവിടെ പോയിട്ട് ഞാൻ ഇപ്പോഴും തൃപ്തനല്ല, എനിക്ക് ഇനിയും കുറേ ഭാഷകൾ പഠിക്കണം, എനിക്ക് ഇനിയും കുറേ സ്ഥലത്തോട്ട് പോകണമെന്നല്ല നമ്മുടെ ആൽഫ്രഡ് ജൂഡിത്തിനത് പറയുകയാണ്. എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കണമെന്ന് നമ്മുടെ ആൽഫ്രഡ് ജൂഡിത്തോട് പറയുമ്പോൾ ജൂഡിത്ത് പറയുകയാണ്, നിനക്ക് എന്ത് വേണം ചെയ്താലും പറയുന്നു. ഇതേ സമയത്ത് കാണിക്കുന്നു നമ്മുടെ ഏതൽ വുൾഫിൻ്റെ മകൻ വിജയിച്ചിരിക്കുക, ഏതൽ വുൾഫിൻ്റെ സ്വന്തം മകനാണ് ദൈവം വിജയിച്ചിരിക്കുക, മറ്റൊരു പാതിരുടെ മകൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഫ്ലോക്കിയോടൊപ്പം പോയവരെല്ലാവരും അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പണിയിൽ ഏർപ്പെടുകയാണ്, പക്ഷേ ഫ്ലോക്കി മാത്രം വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഫ്ലോക്കി പറഞ്ഞ കാര്യം ഒരു വിഭാഗം മാത്രം കേൾക്കുന്നുള്ളൂ, ഒരു വിഭാഗം കേൾക്കുന്നില്ല. അപ്പോൾ ഫ്ലോക്കി ശരിക്കും വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ പറയുന്നത്. ഇനി എന്തായാലും സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് ഓസിവിൽ വാർ, ആഭ്യന്തര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ആ രണ്ട് ഭാഗത്തുള്ള സൈന്യം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി, അത്യാവശ്യം രണ്ടും വലിയ സൈന്യം തന്നെയാണ്. പക്ഷേ ശരിക്കും നല്ലൊരു യുദ്ധം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. ഇതേ സമയത്ത് നമ്മുടെ ഐവൻ എന്ത് തോന്നുന്നു, ഇതേ സമയത്ത് ബിഷപ്പ് എക്മണ്ണും പറയുക, എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ വയ്യ, എൻ്റെ വാളിനെ ദാഹിച്ചിട്ട് പാടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഐവർ പറയുമോ, നിൻ്റെ വാളിന് ദാഹിച്ചിട്ട് പാടില്ല, നിൻ്റെ അത്ഭുതമായ വാൾ, എൻ്റെ വാളെടുത്ത് തടവുന്നുണ്ട് നമ്മുടെ ബിഷപ്പ് ഏക്മണ്ണൻ. ബിഷപ്പ് ഏക്മണ്ണൻ ഇപ്പോൾ എല്ലാവരും കൊല്ലുന്നതാണ് തോന്നുന്നത്. എന്തായാലും സംഭവിക്കാൻ പോകുന്നത്, ബിഷപ്പ് ഏക്മണ്ണൻ ഇതിൽ പറ്റുമോ അതെല്ലാം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അവിശ്വാസികളുടെ ബ്ലഡ് കൊണ്ട് ദൈവം എൻ്റെ വാളിനെ ശമിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് ബിഷപ്പ് ഏക്മണ്ണൻ പറയുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ്ങിൻ്റെ കുറച്ച് സൈന്യം മാത്രമാണ് അങ്ങോട്ട് വരുന്നുള്ളൂ, ബാക്കി സൈന്യം എവിടെ പോയെന്നാണ് നമ്മുടെ ഐവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനെ ഐവർ പറയുകയാണ്, അവൻ എന്തൊരു കളി കളിക്കുന്നു ബിയോങ്. അപ്പോൾ കിങ് ഹാരൽഡ് ചോദിക്കുക, എന്ത് കളിയാണ് കളിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഐവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അവൻ്റെ കുറച്ച് സൈന്യത്തെ മാത്രമാണ് അവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, ചിലപ്പോൾ ഇനി നമ്മൾ വളരാൻ വേണ്ടിയായിരിക്കും അവൻ കാത്തിരിക്കുന്നത്. അവന് സംഭവിച്ചാൽ നമ്മുടെ കപ്പലുകളെല്ലാം നശിപ്പിച്ച് കളയും, അതിന് മുമ്പ് നമുക്ക് അതിനെ തടയണം. അതുകൊണ്ട് കുറച്ച് സൈന്യത്തെയും കൂടി ഞാൻ കപ്പലെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം, ബാക്കി കുറച്ച് സൈന്യത്തെ നമ്മുടെ വിക്സൊക്കെ കാട്ടിലൂടെ അവരെ ആക്രമിക്കാൻ വേണ്ടി വിടാമെന്ന് നമ്മുടെ ഐവർ പറഞ്ഞ് മനസ്സിലാക്കണേ. അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തെ ഒറ്റയടിക്ക് അവർ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവരുടെ ഈ പ്ലാൻ. അതിന് നമ്മൾ എന്തായാലും ചുരത്ത് നിന്നേ പറ്റുമോ? അതിന് നമ്മൾ തീർച്ചയായും പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഐവർ കിങ് ഹാരൽഡ് പറഞ്ഞ് മനസ്സിലാക്കണേ. അങ്ങനെ കിങ് ഹാരൽഡ് നമ്മുടെ ഐവരുടെ പദ്ധതി യോജിക്കുകയാണ്. നമ്മുടെ കിങ് ഹാരൽഡ് പറയുന്നത്, തീർച്ചയായിട്ടും ഞാൻ ഇതിനോട് യോജിക്കുന്നു, പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം, നീ പോകുമ്പോൾ ആസ്റ്റഡിനെ നിൻ്റെ ഒപ്പം കൂട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ ആസ്റ്റഡ് പറയാൻ, തീർച്ചയായും ഞാൻ പോകില്ല, എനിക്ക് യുദ്ധം ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, ഇപ്പോൾ ചെയ്യേണ്ട, പിന്നെ ചെയ്യാമെന്ന് പറയുന്നത്. രണ്ടുപേരും നേരെടുത്ത് ഐവന്റെ കുതിരയുടെ മുകളിലേക്ക് ഇരുത്തുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാരൽഡ് വിഷമത്തോടെ നെഞ്ചത്ത് കൈവച്ചിട്ട്, ഓ സോറി മോളെ, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ടാണ്. അങ്ങനെ രണ്ട് സൈന്യം, ഒരു സൈന്യം രണ്ടായി പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അങ്ങനെ കുറച്ച് സൈന്യം മാത്രമേ ഇപ്പോൾ കിങ് ഹാരൽഡിൻ്റെ ഒപ്പം ഉള്ളൂ. എന്നാലും അത്യാവശ്യം സൈന്യമുണ്ട്. ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയായി യുദ്ധം നടക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം. അങ്ങനെ വാൾ ഊരുന്നുണ്ട് നമ്മുടെ കിങ് ഹാരൽഡായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് സൈന്യം ഒന്നുമല്ല, അത്യാവശ്യം സൈന്യമുണ്ട്. അതായത് ഒരു യുദ്ധം ചെയ്യാനുള്ള ആൾക്കാരൊക്കെയാണ്, സിവിൽ വാർ നടത്താനുള്ള ആൾക്കാരൊക്കെയാണ്. ബിഷപ്പ് ഏക്മണ്ണ് ഏത് സമയം പ്രാർത്ഥന മാത്രമാണ്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതേ സമയത്ത് ബിയോങ് പറയുകയാണ് ഇൻ ദ നെയിം ഓഫ് ദ ഓഡിൻ, ഓഡിന് വേണ്ടി, ഇൻ ദ നെയിം ഓഫ് അവർ ഫാദർ, എൻ്റെ അച്ഛന് വേണ്ടി എന്ന് നമ്മുടെ ബിയോങ് എല്ലാവരും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാണ് ഇനി എന്താ നോക്കിയിരിക്കുന്നത്. അറ്റാക്ക് എന്ന് നമ്മുടെ ബിയോങ് പറയുകയാണ് വേറെ ഒന്നും നോക്കില്ല, അപ്പോൾ നമ്മൾ കാത്തിരുന്ന യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബിയോങ്ങിൻ്റെ സൈന്യം കിങ് ഹാനിൻ്റെ സൈന്യത്തിനെതിരെ ഓടുകയാണ്. കിങ് ഹാനിൻ്റെ സൈന്യം ബിയോങ്ങിൻ്റെ സൈന്യത്തിനെതിരെ ഓടുകയാണ്. ഇനി ഏറ്റുമുട്ടുന്ന സമയം മാത്രമോ? അങ്ങനെ ഏറ്റുമുട്ടിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. കിങ് ഹാനിൻ്റെ സഹോദരൻ വേറെ ലെവലിൽ നന്നായിട്ട് യുദ്ധമുണ്ട്. എല്ലാവരും വെട്ടിനുറുക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉബയുടെ കാര്യം പറയേണ്ട കാര്യമില്ല, ഉബയും വേറെ ലെവലാണ്. പക്ഷേ നമ്മുടെ ബിഷപ്പ് ഏക്മൻ ആണെങ്കിൽ അതിലും വേറെ ലെവൽ, ബിഷപ്പ് ഏക്മൻ വേറെ ലെവലാണെന്ന് നമുക്ക് പറയേണ്ടില്ല. ഇത് ഇതേ സമയത്ത് നമ്മുടെ ഉബയാണെങ്കിൽ വേറെ ആരെങ്കിലും കൊല്ലാൻ കിട്ടിയാൽ മതി, അതിന് ഉബയും എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുകയാണ് എല്ലാവരും നിൽക്കൂ, എൻ്റെ ശരിക്കും തെറ്റിയിരിക്കുന്നു, കാരണം അവർ കപ്പൽ നശിപ്പിക്കാനല്ല പോയിരിക്കുന്നത്, നമ്മുടെ സൈന്യത്തെ വളയാൻ വേണ്ടിയാണ് ഒരു ഭാഗം സൈന്യത്തെ അവർ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് നമ്മുടെ ഐവറിന് ഇപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത്. എന്തായിരിക്കും അവരുടെ യുദ്ധം പുറ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്കാണ് കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ വളയാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ വിക്സക്ക് അവിടെ നിന്ന് പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ കാട്ടിക്കൂടെ അവരെ ആക്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ അമ്പുകൾ ചെയ്താണ് ആക്രമിക്കുന്നത്. ചിലരുടെ തലക്കൊക്കെ വന്ന് കുത്തി അപ്പോൾ തന്നെ അവർ മരിച്ചു പോവുകയാണ്. ഇത് ആരാന്ന് വെച്ചാൽ നമ്മുടെ സാമിയില്ലേ, സാമിയുടെ ആൾക്കാരെ ഒരു പഴശ്ശിയുടെ മുറയാണ് ഉപയോഗിക്കുന്നത്. ഓളിപ്പോഴാണ് ഇവർക്ക്, പക്ഷെ എവിടെന്നാ ചെയ്യുന്നത് പോലും ആർക്കറിയാൻ പാടില്ല. അങ്ങനെ കുറേ പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷീൽഡ് വളർന്ന് പറഞ്ഞിരിക്കുകയാണ്, കാരണം എവിടെന്നാ പോലും അവർക്ക് അമ്പ് ചെയ്യാൻ അറിയാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മുടെ വിക്സക്ക് പറയുകയാണ് അമ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാന്ന് നിൽക്കുക. പക്ഷേ എങ്ങടാന്ന് വെച്ചാൽ അമ്പ് ചെയ്യുന്നത് ഒരു അന്തം ഒന്നും ഇല്ലാതെ പോലെ അവിടെ നിൽക്കുന്നത്. പക്ഷേ എങ്ങടെയും ചെയ്ത് ആരിലും മേത്ത് കൊള്ളതെന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാമിയുടെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വഴിമാർഗ്ഗം, അതായത് കുറച്ച് നേരത്തെ റെസ്റ്റ് എടുക്കുകയാണ്, അത് അവരെ വഴി തെറ്റിക്കാൻ വേണ്ടിയാണ്, ഇപ്പോൾ അവർ നിർത്തിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മൾ ഉബയൊക്കെ കടൽ മിട്ടായത് എന്നോട് എല്ലാവരും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ ലെവലാണ്. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ യുദ്ധം ചെയ്തിരിക്കുന്നത്, ശരിക്കും വലിയൊരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിയോങ്ങാണ് ഞാൻ അനങ്ങിയിട്ടില്ല, ബിയോങ് അവിടെ തന്നെ നിൽക്കുകയാണ്. എൻ്റെ ബിയോങ്ങിൻ്റെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാരോട് യുദ്ധത്തിന് അയക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാലൻ്റെ ഒപ്പമുള്ള ഒരു കുറച്ച് ആൾക്കാരോട് അവിടെ അയക്കുകയാണ്. ഇപ്പോൾ യുദ്ധക്കളം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഒരു ലോങ് ഷൂട്ട് ഉണ്ട്. ഓ, ഇത്രയും ആൾക്കാർ തമ്മിലാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ആൾക്കാർ ഇനി കൂടാണ്ട് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാവും നല്ല യുദ്ധമാണ് നടക്കുന്നത്. സിവിൽ വാർ, ആഭ്യന്തര യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിയോങ്ങാണ് ഇപ്പോഴും അനങ്ങിയിട്ടില്ല. ബിയോങ്ങിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ബിയോങ്ങിൻ്റെ പോലെ കുറച്ച് ആൾക്കാർ ബിയോങ്ങിൻ്റെ ഒപ്പം ഉണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ബിഷപ്പ് ഏക്മാൻ്റെ വേറെ ലെവലിൽ ബിഷപ്പ് ഏക്മ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വിക്സൊക്കെ കുറച്ചേരം നിൽക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ആരും അമ്പ് ചെയ്തില്ല, പിന്നെ അവർ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷം പൊട്ടിയ സാധനമാണ് തോന്നുന്നത്. അതിന് എല്ലാവരും മരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്സക്കിന് ആകെ പേടിയാണ്. വിക്സക്ക് പറയും എല്ലാവരും ബാക്കിലോട്ട് തിരിഞ്ഞോടിക്കും, ഇവിടെ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. അതിന് എല്ലാവരും തിരിഞ്ഞോടാൻ പറയുകയാണ്. ഇത് അവർ തിരിഞ്ഞോടാൻ തുടങ്ങിയപ്പോഴാണ് മക്കളെ കാലിൽ മനസ്സിൽ അസാസിൻസെ പോലെ അവരങ്ങോട്ട് ഓടി വരുന്ന എല്ലാവരുടെ കഴുത്തിൽ കയറക്കിട്ടാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഒളിപ്പോരാണ് അവർ നടത്തുന്നത്. പക്ഷെ കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട് അവരുടെ യുദ്ധത്തിൽ. അവരാരാ മക്കൾ ഇതേ സമയത്ത് എല്ലാവരും അവരിങ്ങനെ അസാസിൻസിൻ്റെ ഡ്രസ്സ് ഇട്ട് ഒന്നാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. വിക്സക്കിൻ്റെ ഒപ്പമുള്ളവർ മറ്റേ എല്ലാവരും ഇങ്ങനെ കല്ലൊക്കെ വെച്ച് അടിച്ചാണ് കൊല്ലുന്നത്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാരൽ നോക്കി, കിങ് ഹാരൽ ബിയോങ്ങും അനങ്ങിയിട്ടില്ല. അത് നമ്മുടെ കിങ് ഹാരലിൻ്റെ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. കിങ് ഹാരൽ പറയുക എൻ്റെ ഒപ്പമുള്ളവർ വന്ന് അവരെ ആക്രമിക്കാൻ പറഞ്ഞ് അങ്ങനെ ഓടി ചെല്ലുകയാണ്. അപ്പോൾ എല്ലാവരും ചെല്ലുകയാണ്. അപ്പോൾ കിങ് ഹാൻ്റെ പോകുമ്പോൾ എല്ലാവരും ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ യുദ്ധം തന്നെ നടക്കുന്നിരിക്കുന്നു. കുറേ പേര് മരിക്കുന്നുണ്ട്, കുറേ പേരെ കൊല്ലുന്നുണ്ട്. കിങ് ഹാൻഡൊക്കെ വേറെ ലെവൽ. കിങ് ഹാൻ പിന്നെ യുദ്ധം ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻ്റെ സഹോദരൻ നിന്നെ തീർച്ചയായിട്ടും കൊല്ലുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് കിങ് ഹാൻ്റെ സഹോദരൻ പറയുകയാണ് യുദ്ധം ഇനിയും കഴിഞ്ഞിട്ടില്ല, ആരും ചെയ്തിട്ടില്ല, ആരും തൊട്ടിട്ടില്ല എന്ന് പറയുകയാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ട് തന്നെ മനസ്സിലാക്കാമെന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കിങ് ഹാൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോഴാണ് ഒരു കാര്യം അവർ കാണുന്നത്. നമ്മുടെ ലഗാത്തിനൊപ്പമുള്ള ബാക്കിയുള്ള ആൾക്കാരെ അവർ വളയുകയാണ്. ബാക്കിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതിനെ കിങ് ഹാരൻ്റെ ഒച്ചയിൽ പറയുന്ന എല്ലാവരോടും എല്ലാം സൂക്ഷിച്ച് നിൽക്കുക, കാരണം ലഗാർത്തെ ബാക്കിൽ നിന്ന് ആക്രമിക്കാൻ വരുന്നുണ്ട്. ഒച്ചയിൽ നമ്മുടെ കിങ് ഹാരൻ്റെ എല്ലാവരോടും വിളിച്ച് പറയുകയാണ്, കാരണം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കുകയാണ് നമ്മുടെ ലഗാർത്തെയും ബിയോങ്. ഇനി ബിയോങ്ങിൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ബിയോങ് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ലഗാർത്തെങ്കിൽ ആരാമോ ലഗാർത്ത് ചുണക്കുട്ടിയെ പോലെ എല്ലാവരും വെട്ടി വെട്ടിയിടുകയാണ്. ഇതേ സമയത്ത് എന്തായി സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ബിയോങ് എന്താ അനങ്ങാത്തതെന്ന് നിങ്ങൾക്ക് എല്ലാം തോന്നുന്നുണ്ടാകും. അങ്ങനെ ബിയോങ് പറയുക ഇനി എന്തിനാ നമ്മൾ നോക്കി നിൽക്കുന്നത്, അറ്റാക്കെന്ന് പറയുകയാണ്. അങ്ങനെ ബിയോങ്ങിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങ് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ സ്ഥലത്തും ആക്രമിക്കുകയാണ്. സാമ്യനെ കാട്ടിൽ നിന്ന് ആക്രമിക്കുന്നു. ബിയോങ് ആണെങ്കിൽ സൈഡിൽ നിന്ന് ലഗാർത്തെ ബാക്കിൽ നിന്ന് ഇനി എന്ത് ചെയ്യാൻ ഒന്നുമില്ല. ബിയോങ് ഒക്കെ എല്ലാവരും ടപ്പേ ടപ്പേ എന്നാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അവർക്ക് ഒരു വഴി പോലും ഇല്ലാതെ രക്ഷപ്പെടാൻ, കാരണം എല്ലാ സൈഡിൽ നിന്നും ആക്രമിക്കുകയാണ്. ഇതേ സമയത്ത് ആസ്റ്റർ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ പോയി രക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഐവർ പറയുക നിങ്ങൾ കുറച്ച് നേരം കാത്തിരിക്കും, നമുക്ക് ക്ഷമ വേണം, ക്ഷമം ചെയ്യുന്നത് നല്ലതാണ്, ക്ഷമ ഇല്ലാത്തവരാണ് എപ്പോഴും അപകടത്തിൽ പോയി പെടുന്നതെന്ന് നമ്മുടെ ഐവർ പറഞ്ഞ് മനസ്സിലാക്കണേ. ഐവറിന് ശരിക്കും ക്ഷമയുണ്ടല്ലോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കിങ് ഹാരൽ ശരിക്കും എല്ലാവരും കൊന്നുകൊണ്ടിരിക്കും. കിങ് ഹാരൽ ഒന്നും പറ്റില്ല, കാരണം കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആക്രമിക്കുകയാണ്. പക്ഷേ കോടാലൊക്കെ വെച്ച് വെട്ടിക്കൊല്ലും.
ഇതേ സമയത്ത് കിങ് ഹാരൽഡ് കൂടെ നിൽക്കുന്ന എല്ലാവരും പറയുകയാണ്, ഐവൻ വിവരം അറിയിക്കാൻ പറയുകയാണ്, നമുക്ക് ബാക്കിയുള്ള സൈന്യത്തിന്റെയും ആവശ്യമുണ്ട് പറഞ്ഞ് ആരെയും വിളിച്ച് പറയാൻ പറയുക നമ്മുടെ കിങ് ഹാരൽഡ്. അപ്പോൾ തന്നെ ഒരു കാഹളം എടുത്ത് മുഴുക്കുകയാണ് നമ്മുടെ ഐവനെ വിളിക്കാൻ വേണ്ടി. അവരുടെ ആസ്റ്റഡ് മനസ്സിലായി അവർക്ക് നമ്മുടെ സഹായം വേണമെന്ന് പറയുകയാണ് നമ്മുടെ ഐവന്റെ അടുത്ത്. അങ്ങനെ ഐവനത് പറയുമ്പോൾ അപ്പോൾ തന്നെ അവനവിടെ കൊന്നുകളയാണ്, കാരണം ആ കാഹളം മുഴുക്കുന്നവന്റെ കഥ അങ്ങനെ തീർത്തിരിക്കുന്നു. അങ്ങനെ ഐവന് കാര്യം മനസ്സിലായിരിക്കും, നമ്മൾ വൈകിയിരിക്കുന്നത് മനസ്സിലാവുന്നു. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ് ആണെങ്കിൽ ടപ്പോ ടപ്പെന്ന് എല്ലാവരും ഇങ്ങനെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിയോ കാര്യം മോൻ, ബിയോക്ക് വേറെ ലെവലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ സമയത്ത് കിങ് ഹാരൽഡ് സഹോദരനെ ആണെങ്കിലും ഒന്നും നോക്കുന്നില്ല, എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ടോറിന് വേറെ ലെവൽ, വേറെ പറയാൻ ആരുമില്ല. വൈക്കിങ്സ് വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വൈക്കിങ്സ് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആരൊക്കെ വലുത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥ, എല്ലാവരും ഒന്നിനൊന്നിൽ മെച്ചമാണ്. നമ്മുടെ ഉബയാണെങ്കിൽ ഉബയും വേറെ ലെവലാണ്. ഉബയ്ക്കൊക്കെ ശരി കളി ഇളകിയിട്ട് ഇങ്ങനെ കത്തിൻ്റെ ഒരു അറ്റൊക്കെ കുത്തും. ഇതേ സമയത്ത് നമ്മുടെ ആസിഡ് പറയും, നമ്മുടെ സഹായം അവർക്ക് വേണം. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുകയാണ്, നമ്മൾ ശരിക്കും വൈകിയിരിക്കുന്നു, ഇനി പോയിട്ടൊരു കാര്യമില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഐവർ പറയും, നമ്മൾ വൈകി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ബിഷപ്പ് ഏകമണിയാണെങ്കിൽ ഒട്ടും പറ്റില്ല, കുറേ നേരമായി ഇന്ന് എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് ഏകമണിയാണ് നന്നായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ബിഷപ്പ് ഏകമണി അധികം സ്റ്റാമിന, ഇത്ര ആൾക്കാർ ആദ്യമായിട്ടാണ് ബിഷപ്പ് ഏകമണി കൊല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒട്ടും പറ്റുന്നില്ലാണ് ബിഷപ്പ് ഏകമണി ഒരാൾ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഷപ്പ് ഏകമണി പുറകിൽ നിന്ന് കുത്തിയേക്കുകയാണ്. എനിക്ക് ഒന്ന് ബാഹുബലി ചെയ്യാൻ എനിക്ക് ഓർമ്മ, കട്ടപ്പനയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ബിഷപ്പ് ഏകമണിനെ കുത്തിയേക്കുന്നു. ഇനി ബിഷപ്പ് ഏകമണി ജീവിക്കുമോ മരിക്കും, എന്തായി ബിഷപ്പ് ഏകമണി മരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻ്റ് രേഖപ്പെടുത്തുക. അതിന് നമ്മുടെ കിങ് ഹാരൽഡ് എല്ലാവരും പറയുക, എല്ലാവരും ഓടി രക്ഷപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ നമ്മളൊക്കെ തീർന്നിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഓടുകയാണ്. അത് തന്നെ ഓടി രക്ഷപ്പെടുന്നത് കിങ് ഹാരൽഡാണ്, അല്ലാത്തൊരു വേറൊരു വഴിയുമില്ല അവർക്ക്. കാരണം കുറേ ആൾക്കാർ ഈ സിവിൽ വാർ മരിച്ചു, ആഭ്യന്തര യുദ്ധം പറഞ്ഞാൽ അത് അങ്ങനെ ടോപ്പ് യു കാണാൻ കുറേ പേര് മരിച്ചെടുക്കുന്നത് കാണാം. എന്തൊരു യുദ്ധമായിരുന്നില്ല, അങ്ങനെ നമ്മൾ ലഗാർത്തിലെ ആൾക്കാർ ഈ പ്രാവശ്യം യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെ അവർ നേരെ ഓടിച്ച് ഐവറിൻ്റെ സ്ഥലത്തോടെ ചെല്ലുന്നു. അവർ ഐവർ മോനെ നമ്മൾ തോറ്റിരിക്കുന്നു, വേറൊരു വഴിയുമില്ല, നമ്മൾ നിക്കറും പൊക്കി ഓടുകയായിരുന്നു എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ ചോദിക്കും, എവിടെയാണ് ബിഷപ്പ് ഏകമണ്ടൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, ഓ അവൻ്റെ കഥ തീരുന്നതാണ് തോന്നുന്നത്, അവന് കുത്തേക്കുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഐവന് ശരിക്കും വിഷമമാണ് ബിഷപ്പ് ഏകമണ്ടൻ മരിച്ചതല്ലേ. ഇതേ സമയത്ത് ബിഷപ്പ് ഏകമണ്ടൻ മരിച്ചോ അതില്ലോ എന്നൊക്കെ നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ കിങ് ഹാരൽഡ് സൈന്യം മൊത്തം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വേറൊരു വഴിയുമില്ല അവർക്ക്, വേറെ എന്ത് ചെയ്യാനാണ്, നിക്കറും പൊക്കി ഓടുക തന്നെയാണ് അവരുടെ ജീവനും കൊണ്ടാണ് ഓടുന്നത്. ഇതേ സമയത്ത് നമ്മൾ ലഗാർത്തിയുടെ കൂടെയുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ ലഗാർത്തിയിൽ നിന്ന് നോക്കിയാണ്. ഓരോ ആൾക്കാരെ പിടിച്ചു നോക്കുന്നുണ്ട്, അവർക്ക് ജീവനുണ്ടെങ്കിൽ രക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് ലഗാർത്തി ഇപ്പോൾ എല്ലാവരും അടുത്ത് പോയി നോക്കുകയാണ്. ഇതേ സമയത്ത് ലഗാർത്തിനെ ചെന്ന ബിഷപ്പ് ഏകമണ്ടൻ ചെല്ലുകയാണ്. ബിഷപ്പ് ഏകമണ്ടൻ ചെല്ലാൻ കാരണം ബിഷപ്പ് ഏകമണ്ടൻ വാളാണ്, എല്ലാവർക്കും വ്യത്യസ്തമായ ഒരു വാളാണ്, അതുമ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബിഷപ്പ് ഏകമണ്ടൻ ചെല്ലാൻ തന്നെ കാരണം നമ്മൾ ലഗാർത്തി ചോദിക്കും, ഇവന് ആരാണെന്ന് നമ്മൾ ലഗാർത്തി ചോദിക്കുന്നത്. കാരണം ഇതേപോലത്തെ ഒരു വാൾ ഇതുവരെയായിട്ട് അവർ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ബിയോങ്ങിന് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സാക്സൺ ബിഷപ്പാണെന്ന്, ബിഷപ്പാണ്, അതായത് ഇംഗ്ലണ്ടിലുള്ള ഒരു ബിഷപ്പാന്ന് മനസ്സിലായിരിക്കുന്നു. അതിനെ അവനെ ജീവനുണ്ടോ നോക്കാൻ അവനെ വലിച്ചിടുകയാണ്. അതിന് അവൻ ബിഷപ്പ് ഏകമണ്ണിന് ജീവനുണ്ട്, ഇനി എന്തായാലും ബിഷപ്പ് ഏകമണ്ണെ ചെയ്യാൻ പോകുന്നത്, ഇവർ കൊല്ലുമോ അതോ ഇവരെ രക്ഷിക്കുമോ എന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ കാണാം. അതിന് നമ്മുടെ ഉബേ ബിഷപ്പ് ഏകമണ്ണിൻ്റെ അടുത്തോട്ട് വരികയാണ്. അതിൻ്റെ വരുമ്പോൾ തന്നെ ആ വാക്കതിരുത്ത് കൊല്ലാൻ പോകുന്ന നമ്മുടെ ലഗാർത്ത് അടുകയാണ്, വേണ്ട ഇവനെ കൊല്ലണ്ടെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഉബ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവനെ നമ്മൾ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലഗാർത്ത് പറയുകയാണ്, ലഗാർത്തെ പറയുക, അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ചിലപ്പോൾ ദൈവത്തിൻ്റെ വിധിയായിരിക്കും നമ്മൾ ഇവനെ രക്ഷിക്കണമെന്ന്. ഇവനെ വെച്ച് എന്തെങ്കിലും കളി നമുക്ക് കളിക്കാൻ പറ്റുമോ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇവനെ രക്ഷിക്കാൻ പറ്റുകയാണ്, നമ്മൾ രക്ഷിക്കണം. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ബിഷപ്പ് ഏകമണ്ണിനെ അവർ രക്ഷിക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.